പട്ടാമ്പി നഗരസഭയിൽ ഭരണമാറ്റത്തിന് കളമൊരുങ്ങി. ഈ മാസം 30 ചെയർമാൻ കെ പി വാപ്പുട്ടി സ്ഥാനം രാജിവെക്കും. ഇനി കോൺഗ്രസിനാണ് നഗരസഭയിൽ ചെയർമാൻ സ്ഥാനം. പട്ടാമ്പി നഗരസഭയിൽ യു ഡി എഫ് മുന്നണി ധാരണാപ്രകാരം 2.5 വർഷം മുസ്ലിം ലീഗും 2.5 വർഷം കോൺഗ്രസിനുമാണ് ചെയർമാൻ സ്ഥാനം. മുസ്ലിം ലീഗിലെ കെ പി വാപ്പുട്ടിയാണ് കഴിഞ്ഞ 2.5 വർഷക്കാലം ചെയർമാൻ സ്ഥാനം വഹിച്ചു വന്നിരുന്നത്. ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകുന്നതിന്റെ ഭാഗമായുള്ള ഭരണമാറ്റത്തിനായാണ് ചെയർമാൻ സ്ഥാനം കെ പി വാപ്പുട്ടി രാജിവെക്കുന്നത്. ഈ മാസം 30 രാജിവെക്കാനാണ് തീരുമാനമെന്ന് കെ പി വാപ്പുട്ടി പറഞ്ഞു. പട്ടാമ്പി പഞ്ചായത്തിലെ അവസാന പ്രസിഡന്റ് എന്ന പദവിയും നഗരസഭയിലെ ആദ്യ ചെയർമാൻ എന്ന പദവിയുമാണ് കെ പി വാപ്പുട്ടി സ്ഥാനമൊഴിയുന്നത്. കഴിഞ്ഞ 2.5 വർഷക്കാലം നഗരസഭയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ കഴിഞ്ഞുവെന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നുവെന്നും ചെയർമാൻ പറഞ്ഞു. നഗരസഭ ചെയർമാൻ്റെ കാലാവധി ഈ മാസം 30 അവസാനിക്കുകയാണ്. 1 അവസാനിക്കേണ്ടത്. എന്തായാലും ഈ മാസം 30 ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയാണ്. ഒരു മുന്നണി സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ രാജി. എന്തായാലും ഈ 2.5 വർഷം പ്രസിഡൻ്റായി തിരഞ്ഞെടുപ്പിൽ നേരിട്ട് അവിടെ നിന്ന് ചെയർമാനായ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, പട്ടാമ്പി നഗരസഭ 1 വർഷം സ്റ്റാഫില്ലാതെയും പുതിയ ഒരു നഗരസഭ പ്രഖ്യാപിച്ച് അതിൻ്റെ കുറേ പ്രയാസങ്ങൾ, ഉദ്യോഗസ്ഥരുടെ പ്രയാസങ്ങൾ, ഓഫീസുമായുള്ള ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന 1 വർഷം, ആ 1 വർഷമാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രയാസം സൃഷ്ടിച്ചത്. അതിൻ്റെ ശേഷമുള്ള 1.5 വർഷമാണ് നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നഗരസഭയിൽ മികച്ച രീതിയിൽ നടപ്പാക്കുവാൻ കഴിഞ്ഞുവെന്നത് ഏറെ സന്തോഷം തരുന്നതാണെന്നും ചെയർമാൻ പറഞ്ഞു. പദ്ധതി പ്രകാരം 505 കുടുംബങ്ങളുടെ വീട് പണി നടക്കുകയാണ്. ഇതിൽ 17 പൂർത്തിയായി. പട്ടാമ്പി KSRTC ബസ് സ്റ്റാൻഡിന്റെ പണി തുടങ്ങുവാൻ കഴിയാത്തതും റെയിൽവേ മേൽപ്പാല പ്രവൃത്തികൾ ആരംഭിക്കാനാവാത്തതും ചെറിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഇതുൾപ്പെടെയുള്ള പദ്ധതികൾ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെയർമാൻ KP വാപ്പുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.